നമസ്കാരം. വല്ലപ്പോഴും വാ തുറന്നാൽ മാച്ചിച്ചു പാർട്ടി, ക്രൂരം, പൈശാചികം എന്നൊക്കെ രണ്ട് മൂന്ന് വാക്കുകൾ മാത്രം പറയുന്ന എ കെ ആന്റണി എന്ന കോൺഗ്രസിലെ ദേശീയ നേതാവിനെ ഇപ്പോൾ കാണാറേ ഇല്ല. എവിടെ പോയി അദ്ദേഹം? നേരത്തെ ദേശാടന പക്ഷികളെ പോലെ സീസൺ സമയത്ത് കേരളത്തിൽ എത്തുമായിരുന്നു, ഇപ്പോൾ അതും കാണുന്നില്ല. സ്വന്തം പാർട്ടിക്കാർ തന്നെ ഓടിച്ചു വിട്ടതാണോ ഈ ദേശാടന കിളി? ഏതായാലും ഒരു ചരിത്ര സംഭവം തന്നെയാണ് അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി എന്ന എ കെ ആന്റണി. ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടായിരുന്നു ഒടുവിൽ ഭരണം കൈയാളിയിരുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, കെ പി സി സി അധ്യക്ഷൻ, പാർലമെൻ്റ് അംഗം, രാജ്യസഭാ അംഗം എന്നീ നിലകളിലൊക്കെ ഇരുന്ന് സസുഖം വാണരുണ്ട അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി ഇപ്പോഴും രാജ്യസഭാ അംഗമാണ്. 1977 ആദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ വയസ്സ് 37. ആന്റണി കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു. ആ റെക്കോർഡ് ഇതുവരെയും ആരും കേരളത്തിൽ ഭേദിച്ചിട്ടില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഈ മാന്യൻ അധികാരമില്ലാത്ത ഒരു ദിവസം പോലും ഇരുന്നിട്ടില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി, അതുമല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷൻ, അതുമല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്. ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിൽ ലോക്സഭാ അംഗവും രാജ്യസഭാ അംഗവും. ഒന്നും കിട്ടിയില്ലെങ്കിൽ രാജ്യസഭാ അംഗം, കാരണം തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കണ്ടല്ലോ. ഇനി വേറെ വല്ലതും ആകാനുണ്ടോ എന്ന് ചോദിച്ചാൽ ശിഷ്ടകാലം രാജ്യത്തിൻ്റെ പ്രസിഡൻ്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റോ. ഒന്നും കിട്ടിയില്ലെങ്കിൽ, വേണമെങ്കിൽ, നിങ്ങൾക്കൊക്കെ അത്ര നിർബന്ധമാണെങ്കിൽ ഗവർണർ വേണമെങ്കിലും ആകാം. നിങ്ങൾ എന്തുവാ കളിയാക്കുവാണോ? എ പി അബ്ദുൽ കലാം പടിയിറങ്ങുമ്പോൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ ഉയർന്നു വന്ന പേര് ഈ മഹാന്റെ ആയിരുന്നു. നിങ്ങൾ എങ്ങനെ എഴുതിത്തള്ളുകയൊന്നും വേണ്ട. കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ, രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഗവർണറാകും. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അദ്ദേഹത്തിൻ്റെ തലയിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. ആരൊക്കെ തടഞ്ഞാലും അദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെ അത് വീണിരിക്കും. പിന്നെ ഏൽപ്പിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ വേറെ ആളുകളെ വല്ലതും ചുമതലപ്പെടുത്തിയേക്കണം. മോദി സർക്കാരിൻ്റെ തുടക്കം മുതൽ ഈ ആശാൻ രാജ്യസഭാ അംഗമാണ്. ഇദ്ദേഹം കൃത്യമായി സഭയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഹാജർ പരിശോധിച്ചാൽ ഒന്നാമത്തെ പേരുകാരൻ ഈ അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണിയുടേത് തന്നെയായിരിക്കും. പക്ഷേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും നോക്കരുത്, ആ കോളം ശൂന്യമായിരിക്കും. എനിക്ക് തോന്നുന്നത് വീട്ടിൽ കിടന്നാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഉറക്കം വരില്ല, അതുകൊണ്ട് ഉറങ്ങാനായിരിക്കും രാജ്യസഭയിൽ പോകുന്നത്. സഭയിൽ പോകാനല്ലേ കേരളത്തിലെ MLA മാർ അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടത്. ആ ജോലി കൃത്യമായി അദ്ദേഹം നിർവഹിക്കും. സഭയിൽ പോയി ചോദ്യങ്ങൾ ചോദിക്കണമെന്നോ ഉത്തരം വാങ്ങണമെന്നോ നിങ്ങളാരും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ലല്ലോ. മാത്രമല്ല, നമ്മുടെ നികുതി പണത്തിൽ നിന്നും കൃത്യമായ ശമ്പളവും എല്ലാ അലവൻസുകളും പെൻഷനും, അതായത് MLA MP പെൻഷനുകളെല്ലാം 30 എന്നടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വരും. എന്താ പോരെ, ഒന്നും രണ്ടും അല്ല, ലക്ഷങ്ങളാണ്. അത് മതിയേ, അത് മതി. കേരളത്തിൽ പ്രളയമായാലും നിപ്പയായാലും കൊറോണ ആയാലും വാക്സിൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വാ തുറക്കില്ല. വല്ലപ്പോഴും തുറന്നാലോ മാച്ചിച്ചു പാർട്ടി, ക്രൂരം, പൈശാചികം എന്നൊക്കെ മാത്രമേ വായിൽ നിന്നും വീഴൂ.